ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ കേക്ക് ആണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്നല്ല അറിയില്ല ബനാന കേക്കും ചിക്കൻ കേക്കും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ചെമ്മീൻ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അര കിലോ ചെമ്മീൻ പൊളിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് ഒരു നാല് കുഴമ്പുട്ട ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പ് ഒരു പത്ത് വെളുത്തുള്ളി ഉണ്ടാവും ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും നമുക്കിനി ഈ ചെമ്മീൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുഴച്ച് വറുത്തെടുക്കാം വറുത്തെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇനി ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് കുറച്ച് സമയം മുളകൊക്കെ ഇതുമൊരു പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം കേക്കിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ചെമ്മീൻ നമ്മൾ വറുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് സവാള വഴറ്റിയെടുക്കണം ആദ്യം സവാളയുടെ കൂടെ മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് നമുക്ക് അത് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാൻ പോവുകയാണ് അതിന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് സവാള അതിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് ഇട്ട് വഴറ്റിയെടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർക്കാം എരിവ് പച്ചമുളകിൻ്റെ എരിവും ഉണ്ടാവും പിന്നെ നേരത്തെ ചെമ്മി വറക്കുമ്പം നമ്മളതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി അപ്പോൾ ആ എരിവും ഉണ്ടാവും കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് വേണ്ട കുഴമുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം ഈ കുഴമുട്ട നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ അത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാം കുഴമുട്ട നല്ലപോലെ മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഒറ്റ പ്രാവശ്യമേ കറങ്ങാൻ പാടുള്ളൂ ഇനി നമുക്ക് ചെമ്മീൻ അതിലേക്ക് ചേർക്കാം ഞാൻ മിക്സ് ചെയ്ത ഒറ്റ അടി മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇത് നന്നായി മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ഇതിലേക്ക് ആഡ് ചെയ്യാം എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യണം ഇങ്ങനെ അടിഭാഗത്തുനിന്ന് ഇത് കട്ടായി നിൽക്കാൻ പാടില്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് സമയം നമ്മളിത് മിക്സ് ചെയ്യണം നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് തുടങ്ങാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു അലുമിനിയം തട്ട് വെച്ചിട്ടാണ് ഞാൻ പാത്രം വെച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും ഈ പാത്രം ചൂടായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ബട്ടറോ വെളിച്ചെണ്ണോ എന്തായാലും വേണ്ടില്ല കുറച്ച് പരട്ടി കൊടുത്താൽ മതി ഞാൻ ബട്ടർ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട് കുറച്ച് ആക്കിയിട്ടുള്ളേ എല്ലാ ഭാഗത്തേക്കും ആക്കി നല്ല ചൂടായിട്ടുണ്ട് പാന് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിച്ചേർക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടതിലേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത്
അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ചെമ്മീൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ചെമ്മീൻ കേക്ക് റെഡിയായി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.